അസ്സലാമു അലൈക്കും. കുറച്ച് അരിയും അതുപോലെ തന്നെ ഒരു ചിക്കനും നേരെ കുക്കറിലിട്ട് കണ്ട് ഒരു വിസിലൊന്ന് അടുപ്പിച്ച് നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മന്തി, അതും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് കേട്ടോ. ഒരുപാട് സംഭവങ്ങളൊന്നും നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നില്ല, എന്നാലും അപാര രുചിയാണ് കേട്ടോ. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോഴൊക്കെ ചിക്കന് വില കുറഞ്ഞ സമയമാണ്, ആരും നോക്കി നിൽക്കാതെ നമ്മുടെ മക്കൾക്കും നമ്മളെ വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കട്ടോ. ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെല്ല റൈസ് എടുക്കട്ടോ. അത് വെച്ച് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഞാൻ നമ്മുടെ സാധാരണ ബസുമതി റൈസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അയക്കിതാ ഒരു കുഞ്ഞ് ചിക്കൻ 2 പീസാക്കിയെടുത്തതാണ് കേട്ടോ ഞാൻ നടുഭാഗം. വീഡിയോയിലൊരു കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക, വലിയ പീസാക്കി എടുക്കുക. തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കൻ കിട്ടുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റും അതാണ്. പിന്നെ ഈ ഒരു നമുക്ക് സാധാരണ മന്തി കിട്ടുമ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ കിട്ടുക, പക്ഷേ നമ്മളവിടെ അതിന് യാതൊരു വഴിയില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ സാധാരണ ചിക്കൻ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്ന ഒരു കോഴി, ഒരു കുഞ്ഞു കോഴിനെ വാങ്ങി ഇതാ ഇതുപോലെ പകുതി മുറിച്ച് 2 പീസാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ഫോർക്കൊക്കെ ഉപയോഗിച്ചിട്ട് ചെറു ചെറുതായിട്ട് കുത്തി ഒരു ഹോളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹോളാക്കണേക്കു മുന്നേ നമുക്ക് കുറച്ച് വിനാഗിരിയും അതുപോലെ ഉപ്പൊക്കെ ഇട്ടിട്ട് ചിക്കൻ അതിലൊന്ന് മുക്കി വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് കിട്ടും. അതിന് നമുക്ക് പെട്ടെന്ന് ഇതിലേക്കുള്ള മസാല റെഡിയാക്കുക. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അറേബ്യൻ മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. അതിനു പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഞാൻ 2 പീസ് എടുത്തിട്ടുണ്ട്. ഒരു ബോക്സിൽ 2 എണ്ണമാണല്ലോ ഉണ്ടാവുക, അത് 2 എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1 കിലോൻ്റെ മുകളിലായിട്ട് ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ചിക്കന്. പിന്നെ ഞാൻ കുറച്ച് കളറിനൊക്കെ വേണ്ടിയിട്ട് വീഡിയോക്കൊക്കെ കളർ കിട്ടാനും വേണ്ടിയിട്ട് ഞാനൊരു ഇത്തിരി കളർ പൊടിയും കൂടി യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഫുഡ് കളർ യൂസ് ആക്കുമല്ലോ, അതാണ് കേട്ടോ. പിന്നെ 1 സ്പൂൺ സുർക്കയും കൂടിയും ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതാ ഇതുപോലെ കയ്യിലിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പിയെടുക്കുക. നല്ല ടൈറ്റാണെങ്കിൽ ഒരു ഇച്ചിരി സുർക്കയും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ചുർക്ക എന്ന് പറഞ്ഞാൽ വിനാഗിരി, ചില ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒക്കെ എത്തിക്കിട്ട ഒരുപാട് സമയമാകുമായിരിക്കും, ഒരുപാട് തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നേരം വൈകിയത്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കാണുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് തരി കേട്ടോ. അങ്ങനെ ദാ ഈ നമ്മളെ അടിപൊളി മസാലക്കൂട്ടർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. ഇങ്ങനെ വലിയ പീസങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരിയും ഉപ്പുള്ള വെള്ളത്തിൽ നന്നായിട്ട് മുക്കി വെച്ചിട്ട് കുറച്ച് സമയം നന്നായിട്ട് മുക്കി വെച്ചിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് നല്ല കളറിൽ തന്നെ നമുക്ക് ചിക്കൻ കിട്ടും. അതുപോലെ തന്നെ ചിക്കൻ വെന്ത് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അറേബ്യൻ മസാല ചിലവിൽ കഴിക്കുമ്പോൾ എന്താണത്, അതൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങാൻ കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഗരം മസാല വെച്ചിട്ടും ചെയ്യാട്ടോ, കുഴപ്പമില്ല. ചിക്കൻ സ്റ്റോക്ക് എന്തായാലും നിങ്ങൾ ഒഴിവാക്കരുത്, അത് ഇട്ടുകാണ്ട് തന്നെ ചെയ്യുമ്പോഴാണ്. ഞാനിവിടെ മാഗിൻ്റെ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ മന്തിൻ്റെ ടേസ്റ്റ് നല്ലോണം കിട്ടണത്. അതില്ലാതെയും ചെയ്യാം. അപ്പോൾ പറ്റുന്നുള്ളൊക്കെ അത് വാങ്ങുക കേട്ടോ. അത് വാങ്ങിയിട്ട് 1 കിലോനക്കാണെങ്കിൽ 2 എണ്ണം മാത്രം മതിയാവും. ചിക്കനിലൊക്കെ നമ്മളിതാ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ആരും റെസ്റ്റോറൻറ്റിലോ ഹോട്ടലിലോ തട്ടുകടയിലോ ഒന്നും പോകണ്ട, നമ്മുടെ വീട്ടിൽ അതും വളരെ എളുപ്പത്തിൽ കുക്കറിലാണ് കേട്ടോ ഇന്ന് നമ്മളും ചെയ്യാൻ പോണത്. ഒരുപാട് പേരിങ്ങനെ ചോദിച്ചു നിങ്ങൾക്ക് ഈ കുക്കറിൻ്റെ പരിപാടി ഇല്ലാതെ വേറെ ഒന്നും ഇല്ലയെന്ന്. കുക്കറിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, അതല്ലേ എല്ലാവർക്കും വേണ്ടത്. വളരെ എളുപ്പത്തിൽ ഫുഡായാലും എന്തായാലും എല്ലാം പെട്ടെന്ന് കഴിയണമല്ലേ. അപ്പോൾ ഇതാ ഞാൻ മസാലയൊക്കെ നല്ലോണം ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട, അങ്ങനെ ഒരു ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ തന്നെ നമുക്ക് നല്ലതായിട്ട് റെഡിയാക്കിയെടുക്കാം. മസാല പൊരട്ടുന്ന സമയത്ത് വലിയ കഷ്ണങ്ങളാണ് ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. കണ്ടല്ലോ, ഇതിൽ ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. നമ്മളെ മാഗിൻ്റെ ആ സ്റ്റോക്കിൽ തന്നെ അത്യാവശ്യത്തിന് നല്ല ഉപ്പുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സ്പൈസസ് വേണം, വേറെ ഒന്നുമല്ല. 1 നാരങ്ങ, പിന്നെ നമ്മളെ ബേലീഫ്, മല്ലി, അതുപോലെ തന്നെ ഏലക്ക, പട്ട, ഗ്രാമ്പു, കുരുമുളക്, ചെറിയ ജീരകം, 1 തക്കോലം, ഇതൊക്കെയാണ് കേട്ടോ ഞാൻ സ്പൈസസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. സാധാരണ നമുക്ക് റെസ്റ്റോറൻറ്റ് കിട്ടുമ്പോൾ മല്ലിയൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, അപ്പോൾ മല്ലിയൊക്കെ ഇട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ വാങ്ങണ അതേ രുചി തന്നെ ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പ് തരികയാണ്. അത്രയും ടേസ്റ്റിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ 5 ലിറ്ററിൻ്റെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഏകദേശം 1-4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ
വെളിച്ചെണ്ണ ഒരിക്കലും ഇത് ചെയ്യരുത് കേട്ടോ. വെളിച്ചെണ്ണയിലേറെ ഒന്നും കൂടി നല്ലത് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ്. അതാവുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വെളിച്ചെണ്ണൻ്റെ ഒരു ചോയും രുചിയും ഒന്നും ഈ ഒരു മന്തിക്ക് ടേസ്റ്റ് കിട്ടൂല കേട്ടോ. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഓയിലൊക്കെ ചെയ്യാൻ പറയണത്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതാ നമ്മൾ സ്പൈസസൊക്കെ ഒന്ന് ഇട്ടിട്ട് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുക്കണം കേട്ടോ. അതൊരിക്കലും ഒന്ന് ഒഴിവാക്കി പോരുത്. ഞാനിതാ ഈ ഒരു സമയത്ത് ഇതാ അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ മസാല കൂട്ടി വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കൻ ഉണ്ടല്ലോ, ഈ രണ്ട് പീസും കുക്കർക്ക് ഇറക്കി വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. മീഡിയം തീയിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി, ഹൈ ഫ്ലെയിമിലല്ല. എനിക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാവർക്കും അറിയാം ചിക്കനൊക്കെ ചൂടായി വരുമ്പോൾ അതിൽ നിന്ന് തന്നെ ഏകദേശം കുറച്ചൊക്കെ വെള്ളം ഒരു കുറച്ചൊക്കെ ഒരു അരക്കപ്പെങ്കിലും ഇറങ്ങി വരും. ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ. ഞാൻ വലിയ പീസാക്കിയതുകൊണ്ട് തന്നെ കുക്കറിൽ രണ്ടാളി കൂടി ഇങ്ങോട്ട് കൊള്ളണില്ല കേട്ടോ. ഞാൻ ഏതായാലും ജസ്റ്റ് ഒക്കെ ഒന്ന് അമർത്തിയൊക്കെ കൊടുത്തതാ. ഞാനിതൊന്ന് അടച്ച് വെക്കാൻ പോവാണ്. അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം തീയിലിട്ടിട്ട് ഒരു വിസിലൊന്ന് അടുപ്പിക്കുക കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് വെക്കരുത്. ഇന്ന് ചിലർക്കുണ്ടാവും ഇത് കരിഞ്ഞ് കുടിക്കുമോ അങ്ങനത്തെ ടെൻഷനൊക്കെ ഉള്ള ആൾക്കാർ ഇടയിലൊക്കെ ഒന്ന് പോയിട്ടൊന്ന് തുറന്ന് നോക്കട്ടോ. അങ്ങനെ ഭയങ്കര ടെൻഷനുള്ള ആൾക്കാരെ നിങ്ങൾക്ക് തുറന്ന് നോക്കാം. യാതൊരു പേടിയും പേടിക്കണ്ട. എല്ലാവർക്കും അറിയാം ചിക്കനായാലും ബീഫായാലും ചൂടാവുന്ന സമയത്ത് അതിന്ന് കുറേശ്ശെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ ടെൻഷനായിട്ട് ഇങ്ങനെ ഇടങ്ങാറായിട്ടിരിക്കണ്ട, ജസ്റ്റ് ഒന്ന് പോയി തുറന്ന് നോക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൽ വെള്ളമുള്ള കാര്യം. ഒരു വിസിലടിച്ചാൽ അത് ഓഫാക്കി വെക്കുക. ഇനി നമുക്ക് നമ്മളെ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതിക്ക് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ, കുറച്ച് നാരങ്ങൻ്റെ നീര്, ഒരു കുഞ്ഞ് നാരങ്ങ ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിത് മുഴുവനായിട്ട് എടുക്കുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് മന്തി ചെയ്യാം. ഒന്ന് ഇതുപോലെ റൈസ് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ചിക്കൻ ഒരു വിസിലടുപ്പിച്ചല്ലോ, അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് റൈസ് ഇട്ടിട്ട് ഒരു കപ്പ് ബസുമതി റൈസിന് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര ഡൗട്ടായിരിക്കും വെള്ളം ഏറോ വെള്ളം കുറയോ, അങ്ങനെ ഡൗട്ടുള്ള ആൾക്കാർ ഫസ്റ്റ് മന്തി വെക്കുന്ന ആൾക്കാരൊക്കെ അതാ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ. ഞാനിതിൻ്റെ ഇടയ്ക്ക് ഇത് ഒരുപാട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വെജിറ്റബിളായിട്ടും ഒരുപാട് പുലാവ് വെജിറ്റബിൾ പുലാവിൻ്റെ ഒക്കെ ഒരുപാട് പേർക്കുള്ള ഡൗട്ടായിരുന്നു ഈ വെള്ളം തികയോ എന്താ ചെയ്യുക എന്നിട്ടോ. അങ്ങനെയുള്ളവരൊക്കെ അതാ ഇതുപോലെ നമ്മുടെ ബസ്മതി റൈസ് വേവിച്ചെടുത്താലും മതിയാവും. അങ്ങനെ ഞാൻ ആ കുഞ്ഞു നാരങ്ങയ്ക്ക് ഒന്ന് പിഴിഞ്ഞൊഴിച്ചു. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതാ ഈ ഒരു സമയമായപ്പോഴേക്കും ഒരു 80% നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതാ ഒരു ഒന്ന് ഊറ്റി വെക്കാം. ഇത് നന്നായിട്ടൊന്ന് പുലർന്ന് കിട്ടട്ടെ കേട്ടോ. ഇതാ ഇതുപോലെ നമുക്കൊന്ന് ഒഴിവാക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമ്മളെ ചിക്കൻ ഒരു വിസിലടിച്ചിട്ട് ഞാൻ കുക്കർ ഓഫാക്കി കേട്ടോ. അതിനെ തുറന്ന് നോക്കുക. പക്ഷേ അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് കരുതണേ. കുക്കറിൻ്റെ അടിയിൽ പിടിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഈ വെള്ളത്തിൽ നിന്ന് കുറച്ച് നമുക്കൊന്ന് മാറ്റി വെക്കട്ടോ. നമുക്ക് റൈസിൻ്റെ മുകളിലായിട്ട് ഇച്ചിരി ഒന്ന് ഒഴിച്ചു കൊടുക്കാനാണ്. പിന്നെ എല്ലാവർക്കും അറിയാം ചിക്കൻ സ്റ്റോക്കിന് നല്ല ഉപ്പുണ്ടാവില്ലേ, ആ ഒരു ഉപ്പിൻ്റെ രസവും പിന്നെ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ. ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് റൈസിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി അവിടെ മാറ്റി വെച്ചത്. ഇനി ഇതിൻ്റെ മുകൾക്കായിട്ട് നമ്മൾ ഊറ്റി വെച്ച ചോറ് ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിൻ്റെ മുകൾക്കൊന്ന് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ അത്യാവശ്യം വലിയ വലിയ പീസായതുകൊണ്ട് തന്നെ കുറച്ച് പാടായിട്ടോ. അപ്പോൾ ഞാൻ കാണാനുള്ളൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ചിക്കൻ ഇങ്ങനെ രണ്ട് പീസാക്കി എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 6 പീസാക്കാം, 8 പീസാക്കാം, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒന്നുകൂടി അമർന്ന് നിൽക്കും കേട്ടോ. ഇതൊരു 5 ലിറ്ററിൻ്റെ കുക്കറാണെങ്കിൽ കൂടി ഈ ചിക്കൻ ഇങ്ങനെ ആയതിൻ്റെ പേരിലാണ് എനിക്ക് നല്ല ടൈറ്റായിട്ട് തോന്നണേ. എന്നാലും ഞാൻ റൈസൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയാക്കി എടുത്തുട്ടോ. അപ്പോൾ അതാ റൈസ് മുഴുവനായിട്ട് നമ്മുടെ കുക്കർക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നുള്ള ആ ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെയും അതുപോലെ തന്നെ ചിക്കനിൽ ഇറങ്ങി വന്ന വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ കുറേ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ മല്ലിയൊക്കെയാണ് കേട്ടോ, മല്ലിയും കുരുമുളകൊക്കെയാണ് ആ കാണുന്നത്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് കളർ ഫുഡ് കളർ, ഇത് സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റൊക്കെ വാങ്ങുമ്പോൾ കാണാനൊക്കെ കിട്ടും ഒരു റെഡ് കളർ അല്ലേ. താല്പര്യമുള്ളവർക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാം കുറേശ്ശെ കുറേശ്ശെ എടുത്താൽ മതി. ഒരുപാടൊന്നും ഒഴിച്ച് കൊടുത്തിട്ട് ആകെ നിങ്ങൾ കൊളാക്കി എടുക്കരുത് കേട്ടോ. അപ്പോൾ ഈ റെഡ് കളറൊക്കെ നമ്മൾ വീഡിയോയിൽ കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തത്. അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകൊക്കെ എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അതും കൂടി ഈ റൈസിലൊക്കെ ഒന്ന് കുത്തി വെക്കുകയാണ് കേട്ടോ.
നമ്മുടെ റൈസിന് ഒരു ചെറിയ എരിവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ കാണാനുള്ളൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ ഇനി നമുക്കിതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. അത് നിങ്ങളെടുത്ത് ചാർക്കോലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് കനലാക്കി എടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ പോലെ കുറച്ച് ഇരട്ട പൊട്ടിച്ചിട്ട് അതൊന്ന് കത്തിച്ചെടുക്കുക. എന്നിട്ട് ഇതാ കുറച്ച് സൺഫ്ലവർ ഓയിൽ അതിന് മുകളിൽ ഒഴിച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ അടിച്ചു കൊടുക്കാൻ കേട്ടോ, ഇങ്ങനെ ആലോചിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു സ്മോക്ക് ആ റൈസിക്കൊക്കെ നന്നായിട്ട് തന്നെ ഇറങ്ങിക്കിട്ടട്ടെ. അങ്ങനെ ഇതാ ഞാനിത് ഗ്യാസ് മുന്നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റൈസ് ഇപ്പോൾ ഒരു മീഡിയം തീയിലിട്ടിട്ട് നമുക്കൊരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക, ഒന്ന് വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറഞ്ഞ തീയിൽ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഏറിപ്പോയ പതിനഞ്ചോ മിനിറ്റ് വെച്ചിട്ട് ഹൈ ഫ്ലെയിം അല്ല ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ആവശ്യാനുസരണം നമ്മളെ ടൈമിനനുസരിച്ച് നമുക്ക് വിളമ്പി കഴിക്കാവുന്നതാണ്. അപ്പോൾ അതാ ഇനി നമ്മുടെ ഒരു തീക്കുള്ള ഒരു ചെറിയൊരു സൈഡ് ഡിഷും കൂടി കുറച്ച് തക്കാളിയും ഇതുപോലെ തന്നെ പച്ചമുളകും മല്ലിച്ചപ്പും ഒരു ചെറിയ കഷ്ണം വലിയുള്ളിയും പിന്നെ രണ്ട് വെളുത്തുള്ളി പാകത്തിനുള്ള ഉപ്പും ഒരു ഇച്ചിരി സുറുക്കിയൊക്കെ ഒഴിച്ചിട്ട് ഇതും കൂടി ഒന്ന് കറക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ മന്തി റൈസിൻ്റെ കൂടെ ഈ ഒരു സൈഡ് ഡിഷ് നല്ല രസമാണ് കേട്ടോ. ഒരു പ്രത്യേക രുചി തന്നെയാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കട്ടോ. കണ്ടല്ലോ, പിന്നെയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ടൊമാറ്റോ സോസ് അതുപോലെ തന്നെ മയോണൈസ് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നല്ല അടിപൊളിയാക്കി റെഡിയാക്കിയെടുക്കട്ടോ. ഞാൻ കുക്കറൊന്ന് തുറന്നു നോക്കട്ടെ. അല്ല കേട്ടോ, നമ്മളാ റൈസിക്കൊക്കെ ആ സ്മോക്കിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ചോറും തന്നെ നല്ലോണം വെന്ത് ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ കുക്കറിലിട്ടിട്ട് തന്നെ അരി വേവിക്കുന്ന പരിപാടിയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടുള്ളൂ. അതല്ല, നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചിക്കൻ മന്തി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ റൈസ് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് ചെയ്താലും നല്ല അടിപൊളിയിൽ കിട്ടും കേട്ടോ. യാതൊരു ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ അതാ മുകളിലത്തെ ഭാഗമാണ് കേട്ടോ ഈ ഒരു റെഡ് കളറൊക്കെ ആയിട്ട് നിൽക്കുന്നത്. സാധാരണ നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ കുക്കർ ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു വിസിലടിക്കാൻ വലിയ പണിയൊന്നുമില്ലല്ലോ. ചിക്കൻ വേവിക്കുക, സ്പൈസസൊക്കെ കുറച്ചിടുക, ഇതുപോലെ അരി വേവിച്ചതിൻ്റെ മുകളിലായിട്ടിടുക, ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. പോരാത്തതിന് ഈ ഒരു ടൈമൊക്കെ ചിക്കൻ ഒരുപാട് വില കുറഞ്ഞിരിക്കുകയാണ് അല്ലേ, നന്നായിട്ട് വില കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള കാരണം തന്നെ നമ്മുടെ സനുവിന് ഉമ്മന് കുറേ ദിവസമായി കേട്ടോ. നമുക്ക് മന്തി കൊണ്ടുവരല്ലേ ഉമ്മച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുറത്തുനിന്നുള്ള, അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ചിക്കന് നമ്മുടെ ഇവിടെ 130 രൂപയാണ് കേട്ടോ. എല്ലാം തട്ടിക്കുട്ടി വരികയാണെങ്കിൽ 500-560 രൂപ വരും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും നല്ലത് ഇതായിട്ടാണ് കേട്ടോ തോന്നിയത്. നമുക്ക് പുറത്ത് പോയി വാങ്ങണില്ലേറെ നല്ലത്. എല്ലാം കൊണ്ടും നല്ലത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കുകയാണ്. പൈസയും ലാഭമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയൊക്കെ തിന്നാൽ. അതങ്ങനെ ഞാൻ നമ്മുടെ കുക്കറിൽ നിന്ന് റൈസൊക്കെ അതാ വേറൊരു പാത്രത്തേക്കൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അയ്യവ, നമ്മുടെ ചിക്കനൊക്കെ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് വെന്ത് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ രൂപത്തിൽ തന്നെയാണ് കേട്ടോ. അതേ ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം റൈസൊക്കെ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ട് ചിക്കന് മാറ്റി കൊടുത്തിട്ട് ഇതാ ഈ ഒരു കുക്കറിലിട്ടിട്ട് തന്നെ ആ റൈസ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഇവിടെയാണ് നമ്മുടെ മന്തി റൈസിൻ്റെ ടേസ്റ്റ് വരാൻ പോണത് കേട്ടോ. നമ്മുടെ ആ ചിക്കൻ സ്റ്റോക്കിൻ്റെ ആ ടേസ്റ്റും നമ്മളാ സൺഫ്ലവർ ഓയിലും എല്ലാം ഈ ഒരു കുക്കറിലാണുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക, യാതൊരു മടിയും വേണ്ട. ഇതാ ഇതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. പച്ചമുളകൊക്കെ അതാ ഒന്ന് വാടിയിട്ടേ ഉള്ളൂ. എരിവിനാവശ്യമുള്ളവർക്ക് ഓരോന്നൊക്കെ എടുത്ത് നമ്മൾ ഈ മന്തി കഴിക്കുന്ന സമയത്ത് കഴിച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിക്കണ്, ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നല്ല മുന്തി അരി വെച്ച് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നല്ല ഭംഗിയിൽ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സെല്ല റൈസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതല്ല, ഞാൻ ഇപ്പോൾ ചെയ്തത് സാധാരണ നമ്മുടെ ബസുമതി റൈസ് വെച്ചിട്ടാണ് കേട്ടോ. എന്നാലും നമ്മളത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആകെ ഒരൊറ്റ വിസലേ നമ്മൾ ചിക്കൻ അടുപ്പിച്ചിട്ടുള്ളൂ. ബാക്കിയൊരു 15 മിനിറ്റോളം ഈ ഒരു റൈസിൻ്റെ ആ ഒരു ചൂടും കുറഞ്ഞ തീയിലും കിടന്നിട്ടാണ് കേട്ടോ വെന്ത് കിട്ടിയത്. കണ്ടല്ലോ, സൂപ്പറായിട്ടില്ലേ. എന്താണ് അഭിപ്രായമൊക്കെ ഒന്ന് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, ഇത് സെറ്റാക്കിയിട്ട് നമ്മൾ വീണ്ടും ഗ്യാസിമ വെക്കുന്ന സമയത്ത് ഒരുപാട് തീയിൽ വെക്കരുത്. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റെങ്കിലും ചുരുങ്ങിയത് വെക്കുക. എന്നിട്ട് തീ പറ്റ കുറച്ച് വെച്ചിട്ട് ഒരു 10-ഓ 15-ഓ മിനിറ്റ് കേട്ടോ. അങ്ങനെ വരെ ഗ്യാസിൻ്റെ സ്വഭാവമൊക്കെ നമുക്കെല്ലാവരേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ. ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.
അപ്പോൾ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.